Hi, hello, welcome to my official YouTube channel, Krishna Praba. ഏറെ നാളത്തെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഒരു ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മറ്റു ഷോർട്സും റീൽസും എല്ലാം നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? നല്ല നല്ല കമൻസും നല്ല അഭിപ്രായങ്ങളും തരുന്നതിൽ താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ പോകുന്നത്, ഞാനും അമ്മയും കൂടി പോകുന്നത്, തമിഴ്നാട്ടിലേക്കാണ്. അതായത് ആദ്യം പോകുന്നത് പിള്ളയാർപെട്ടി കർപ്പക വിനായകർ ടെമ്പിൾ. സൂര്യ ടി വിയിലെ കളിവീട് സീരിയലിൻ്റെ തിരുവനന്തപുരത്തുള്ള 15 ദിവസത്തെ ഷൂട്ടിന് ശേഷം കുറച്ചൊന്ന് റീഫ്രഷ് ആകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ട്രിപ്പ് എപ്പോഴും സക്സസ് ആയിരിക്കും എന്ന് എല്ലാവരും പറയും. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു റീഫ്രഷ്മെൻറ്റിനായി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് പിള്ളയാർപെട്ടി. പിള്ളയാർപെട്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. മധുരയ്ക്കടുത്ത് ശിവഗംഗ എന്ന ഡിസ്ട്രിക്റ്റിൽ കാരേക്കുടിയിൽ ഒരു കൊച്ചു ഗ്രാമമാണ് പിള്ളയാർപെട്ടി. ഇത് ചോള ഹെറിറ്റേജ്. ഞങ്ങൾ ഇവിടെ വന്നാൽ എപ്പോഴും സ്ഥിരമായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ചെട്ടിനാട് സ്റ്റൈലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ചെട്ടിനാട് ടൈലും ചെട്ടിനാട് സാരിയും ചെട്ടിനാട് മാൻഷൻസും പാലസും എല്ലാമുള്ള സ്ഥലമാണിത്. നമ്മൾ കാണുന്ന ഒട്ടുമിക്ക സിനിമയിലെ സോങ് ഷൂട്ടുകളുടെ പ്രധാന ലൊക്കേഷനായി വരുന്നത് ഇവിടുത്തെ ആത്തങ്കുടി പാലസ് എന്ന് പറയുന്ന ചെട്ടിനാട് പാലസാണ്. പണ്ട് ഇവിടുത്തെ ജന്മികളും നാട്ടുപ്രമാണിമാരും എല്ലാം താമസിച്ചിരുന്ന വലിയ വലിയ വീടുകൾ ഇപ്പോൾ ഹോട്ടൽസും റിസോർട്ട്സും എല്ലാമായി കൺവേർട്ട് ചെയ്തിട്ട് ടൂറിസ്റ്റുകൾക്ക് അലോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു റിസോർട്ടാണ് ചോള ഹെറിറ്റേജ്. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതാണ് പിള്ളയാർപെട്ടി കർപ്പക വിനായകർ ക്ഷേത്രം. ഇവിടെ ഒന്നും ക്യാമറയോ മൊബൈൽസോ ഒന്നും ക്ഷേത്രത്തിനുള്ളിലേക്ക് അലൗഡ് അല്ല. ഇത് ചെട്ടിനാട് സ്പെഷ്യൽ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെട്ടിനാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഞങ്ങളിപ്പം മല്ലീസ് കിച്ചണിലാണ് വന്നത്. ഒബിയസ്ലി ഞങ്ങൾ വെജ് ആയതുകൊണ്ട് മല്ലീസ് കിച്ചൺ പ്യുവർ വെജ് റെസ്റ്റോറൻ്റ് ആണ്. മല്ലീസ് കിച്ചൻ്റെ തന്നെ സെയിം അഡ്മിനിസ്ട്രേഷനിലുള്ളതാണ് തൊട്ടപ്പുറത്തെ കാരേക്കുടി കിച്ചൺ. അവിടെ നോൺ വെജും കിട്ടും. ഞാൻ അവിടെ ചെന്നാലും പതിവ് ഇഡലി ആയതുകൊണ്ട് മല്ലീസ് കിച്ചണിൽ നിന്നും ഇഡലി, നല്ല മല്ലിയില ചമ്മന്തി, ഇതെന്തായിരുന്നു തക്കാളി ചമ്മന്തി, സാമ്പാർ, നല്ല മല്ലിയില ചമ്മന്തി, അതെല്ലാം കഴിച്ചു. അമ്മ റവ ദോശ കഴിച്ചു. ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് വെജ് സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാനുണ്ട്. ചുക്ക പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ യാത്രയായത് കാരണം അധികം ആവശ്യമില്ലാത്തൊക്കെ കഴിച്ച് റിസ്ക് എടുക്കണ്ടെന്ന് ചോദിച്ചു. ഡ്രൈവ് ചെയ്യാനും വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ പിന്നെ നമ്മൾ ആവശ്യമില്ലാത്തതൊന്നും കഴിക്കണ്ട. അടിപൊളി ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യുക. ചെട്ടനാട് ഫുഡ്, ചെട്ടനാട് ടൈല്, ചെട്ടനാട് സാരി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. Thank you.
നേരെ പോയത് ചിദംബരത്തേക്കാണ്. ചിദംബരത്തെ പറ്റി കൂടുതൽ അങ്ങനെ എല്ലാവരോടും പറയേണ്ട കാര്യമില്ല, കാരണം വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് ചിദംബരം ടെമ്പിൾ, തില്ലൈ നടരാജ ടെമ്പിൾ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കൂടല്ലൂർ ജില്ലയിലുള്ള ചിദംബരം. കാരേക്കുടിയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂറോളമാണ് ചിദംബരത്തേക്കുള്ള ഡ്രൈവ്. ചോള രാജവംശമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇനി നമുക്ക് കുറച്ച് നേരം അവരോടൊപ്പം ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചിദംബരത്താണ് സ്റ്റേ. നമുക്ക് നേരെ വൈദ്യേശ്വരൻ കോവിലിലേക്ക് പോകാം. ഇവിടെ എല്ലാം കുട്ടി കുട്ടി റോഡുകളാണ്, അപ്പോൾ ഇവിടെ കഴിവതും ഇവിടുത്തെ തന്നെ വണ്ടികൾ എടുത്തിട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതിന് മുൻപ് വന്നപ്പോൾ ഞങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്താണ് വന്നിരുന്നത്, പക്ഷേ അപ്പോൾ നമുക്ക് സൈഡൊന്നും കാണാൻ പറ്റത്തില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ഇരുന്ന് വേണ്ടേ കാണാൻ. ഇതാകുമ്പോൾ നമുക്ക് വലിയ മുതലാളിയായിട്ട് പുറകിൽ ഇരുന്നാൽ മതി, നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അല്ലേ. വലിയ മുതലാളി ഇരിക്കുന്നത് ഇവിടെ എല്ലാ റോഡിലും ഇങ്ങനെ ചെറിയ ചെറിയ റോഡുകളൊക്കെയാണ്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പൂക്കൾ, മാലകൾ, പിന്നെ മുത്തു കൊടുക്കുന്ന അമ്പലങ്ങൾ, വലിയ വലിയ മാലകളും ഒക്കെയാണ്. അത് വളരെ നിസ്സാര പൈസക്കാണ് കിട്ടുന്നത് ഒക്കെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആസ്വദിച്ച് അങ്ങ് പോവാം. സ്ഥലമാണ് ചിദംബരം. വൈകുന്നേരം ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്. ചിദംബരം ഒരിക്കൽ നമ്മളുടെ ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ചിദംബരം. പ്രത്യേകിച്ച് കലാകാരരായി ജനിച്ചാൽ ഇവിടെ വന്നിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ചിദംബരം വരെ വന്നാൽ പിന്നെ എങ്ങനെയാണ് ചെന്നൈ പോവാതിരിക്കുന്നത്? ചെന്നൈ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു രണ്ടാമത്തെ വീട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നേരെ ചെന്നൈയിലേക്ക് വന്നു. ചെന്നൈയിലെ ഒരു ഏറ്റവും വൺ ഓഫ് ദ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റോഡിലാണ് ഞാൻ നിൽക്കുന്നത്, പോണ്ടി ബസാറിൽ. ഇവിടെ വന്നിട്ട് പോയില്ലെങ്കിൽ, അതായത് ചെന്നൈയിലേ വന്നിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ട്രിപ്പും കംപ്ലീറ്റ് ആവില്ല, പ്രത്യേകിച്ച് ഇവിടെ പോണ്ടി ബസാറിൽ. നിങ്ങൾ നമ്മുടെ സീരിയലിലും സിനിമയിലൊക്കെ, ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ കളിവീട് മധുമിതയിലൊക്കെ, മധുമിതയൊക്കെ ഇടുന്ന പല ഓർണമെൻറ്റ്സ്, സാരീസൊക്കെ പോണ്ടി ബസാറിൻ്റെ സംഭാവനകളാണ്. സാരീസ് ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂരുള്ള സജാവത്താണ് നമുക്ക് ബ്ലൗസും സാരിയൊക്കെ സ്പോൺസർ ചെയ്യുന്നത്.
മധുമിതയുടെ ഡ്രസ്സ്. പക്ഷെ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കൂട്ടിയെടുത്തോണ്ട് വരുന്നതാ. അപ്പൊ ഇവിടെ വന്നില്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആവില്ല. എനിക്ക് ഇവിടെ വന്നിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒരു മനസമാധാനക്കേടുമാണ്. ഭയങ്കര രസമുള്ളൊരു സ്ഥലം, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അമ്മയൊക്കെ ഇവിടെ പാറി പറഞ്ഞ എൻജോയ് ചെയ്ത് നടക്കുക ഇവിടെ. വാഴത്തണ്ട്, വാഴ നമ്മുടെ കൊടപ്പൻ 65, ഇവിടെ ഇവർ വാഴത്തണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കൊടപ്പനാണത്, അതിൻ്റെ ഇത് കണ്ടതേ കൊടപ്പൻ. അപ്പം അതിൻ്റെ പൂവ് ഇതായിരിക്കും അല്ലേ? ഇത് മൈലാപ്പൂരോ ചെട്ടിനാട് റെസ്റ്റോറൻറ്റില്. ഇത് കുരിങ്ങാക്ക സൂപ്പ്, അത് ചീര സൂപ്പ്. ഇതൊക്കെ ഇവിടെ കിട്ടും, ഇതൊക്കെ എന്ന് വരുമെന്നോ നമ്മുടെ നാട്ടിൽ. ചെന്നൈയിൽ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണിത്, ലീല സാംസൺ. നമ്മളുടെ സ്വന്തം ലീല അക്കയുടെ ഡാൻസ് ക്ലാസ്സാണിത്. ഞാൻ എപ്പോഴും സമയം കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ലീലാക്കയുടെ വീട്ടിൽ വരും, അല്ലെങ്കിൽ ഇവിടെ ക്ലാസ്സിൽ വരും. ഞാൻ പറഞ്ഞല്ലോ, ചെന്നൈ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണെന്ന്. അതിന് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റീസൺ ലീലാക്കയും ഈ സ്ഥലവുമാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ വരും വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.